എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 3 വിജയിയാവുന്നതിനും ഫൈനൽ 5 എന്ന മാന്ത്രിക നമ്പറിലേക്ക് എത്തുന്നതിനുമൊക്കെ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഏറ്റവും വലിയ വിജയമായിട്ടും ഞാൻ കാണുന്നതാണ് റംസാനുമായിട്ട് എനിക്ക് അവിടെ നിന്ന് ലഭിച്ച ആ സ്നേഹവും ആ ഫ്രണ്ട്ഷിപ്പും. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട് റംസാനുമായിട്ട് ഇത്രയും ആഴമേറിയ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നോ, ഞങ്ങളത് കണ്ടിട്ടില്ല എന്ന്. ശരിക്കും 1-ാം ദിവസം മുതൽ 77-ാം ദിവസം വരെ ഞാൻ അവിടെ നിന്നതിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്നും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് റംസാനിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അവനും അത് ഉണ്ട്. കാരണം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റ് മത്സരാർത്ഥികൾ മാത്രമേ നമുക്ക് ഇടപെടാനുള്ളൂ. പുറം ലോകവുമായിട്ട് യാതൊരുവിധ കണക്ഷനും നമുക്കില്ല. അപ്പം നമുക്ക് പുറത്തെന്തായിരുന്നു നമ്മൾ, ആ നമ്മൾ പുറത്തെന്തായിരുന്നു, അപ്പം നമ്മളെ സന്തോഷിപ്പിച്ച നമ്മുടെ സർക്കിള്, നമ്മുടെ കണക്ഷൻസ്, അതൊക്കെ നമ്മൾ ഒരുപാട് അതിനകത്ത് നിന്ന് മിസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് പുറത്തുണ്ടായിരുന്നതിനെ നമ്മൾ തേടും. അപ്പോൾ ആ പുറത്തുണ്ടായിരുന്ന ആ ഫ്രണ്ട്ഷിപ്പ്, ആ സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് പരസ്പരം, എനിക്ക് റംസാനും അവിടെ പരസ്പരം അത് എൻജോയ് ചെയ്യാൻ പറ്റി. ആ സ്നേഹവും ആ കരുതലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഒരുപാട് വ്യത്യസ്തതകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ പരസ്പരം. കാരണം അവൻ ചിന്തിക്കുന്ന രീതിയും ഞാൻ ചിന്തിക്കുന്ന രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവനൊരു കാര്യത്തെ സമീപിക്കുന്ന രീതി, ഞാനൊരു കാര്യത്തെ സമീപിക്കുന്ന രീതി, ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾക്കൊക്കെ ഇടയിലും നല്ല സുഹൃത്തുക്കളായിരിക്കാനും നല്ല സ്നേഹമുള്ള വ്യക്തികളായിരിക്കാനും സാധിച്ചു. ഏറ്റവും അവസാനം ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് നാണയപ്പെരും ആ വീക്കിലെ ടാസ്കിൽ ആ വിക്ടറി സ്റ്റാൻഡിൽ 360 പോയിന്റുകളോടെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു. ആ ഫ്രെയിം എൻ്റെ ജീവിതത്തിലെ കാലവും ഓർത്തിരിക്കാനുള്ളതാണ്. നീ തിരിച്ചിറങ്ങിയിട്ട് നമ്മുടെ സൗഹൃദത്തെ നമുക്ക് ഒരുപാട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ സ്വന്തം അഡോണി.